അത് മറ്റു വിഷയങ്ങളിലേക്ക് വരാം. കേന്ദ്രനിർദ്ദേശം അനുസരിച്ച് സംസ്ഥാനത്ത് വാക്സിനേഷൻ ലഭിക്കേണ്ടത് 13 ലക്ഷത്തോളം കുട്ടികൾക്കാണ്. ഇവർക്ക് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് തന്നെ വാക്സിനേഷൻ നൽകാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. 5.55 ലക്ഷം ആരോഗ്യ പ്രവർത്തകരും 5.71 ലക്ഷം കോവിഡ് മുന്നണി പോരാളികളുമാണ് സംസ്ഥാനത്തുള്ളത്. 15 വയസ്സിന് മുകളിലുള്ളവരിലെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിന് കേന്ദ്രം അനുമതി നൽകിയ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വാക്സിൻ നൽകേണ്ടത് 12.86 ലക്ഷം കുട്ടികൾക്ക്. 10 മുതൽ +2 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികളാണ് ഈ വിഭാഗത്തിൽ വരിക. ഇവർക്ക് സ്കൂളുകൾ കേന്ദ്രീകരിച്ചു തന്നെ വാക്സിൻ നൽകിയേക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഉന്നതതല സമിതി യോഗമാണ് മാർഗരേഖ തയ്യാറാക്കുക. ജനുവരി 2 ന് ശേഷം കുട്ടികളിലെ കുത്തിവയ്പ്പിനാകും മുൻഗണന. നിലവിൽ 26 ലക്ഷം ഡോസ് വാക്സിൻ സ്റ്റോക്കുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുപ്രകാരം 10-ാം ക്ലാസ്സിൽ 4.36 ലക്ഷം വിദ്യാർത്ഥികളും +1 +2 വിഭാഗങ്ങളിലും ഓപ്പൺ സ്കൂൾ VHCയിലുമടക്കം ആകെ 8 ലക്ഷം വിദ്യാർത്ഥികളുണ്ട്. 18 വയസ്സിന് മുകളിലെ മറ്റു വിഭാഗക്കാർക്ക് ആശുപത്രികളിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ പൊതുവിടങ്ങളിലും ക്യാമ്പുകൾ ക്രമീകരിക്കും. ആരോഗ്യ പ്രവർത്തകർക്കും മുൻനിര പോരാളികൾക്കുമുള്ള ബൂസ്റ്റർ വാക്സിനും നൽകണം. 5.55 ലക്ഷം ആരോഗ്യ പ്രവർത്തകരും 5.71 ലക്ഷം കോവിഡ് മുന്നണി പോരാളികളുമാണ് സംസ്ഥാനത്തുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം.